ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, 2020 ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. 2020 മുഴുവൻ തന്നെ ഒത്തിരിയേറെ കഷ്ടതയുടെ നാളുകളാണ് ലോക ജനതയ്ക്ക് സമ്മാനിക്കപ്പെട്ടത്. ഒത്തിരിയേറെ ദുഃഖങ്ങൾ, COVID-19 മഹാമാരിയുടെ മഹാദുരന്തത്തിൽപ്പെട്ട് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ഒത്തിരിയേറെ പ്രായമായവർ, പലവിധ രോഗത്താൽ വലഞ്ഞുകൊണ്ടിരുന്നവർ കോവിഡ് ബാധിച്ച് വളരെ പെട്ടെന്ന് മരണത്തിലൂടെ കടന്നുപോയി. അതുകൂടാതെ മറ്റ് ദുരിതങ്ങൾ, വൻ സാമ്പത്തിക തകർച്ചകൾ, ലോകരാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകരുന്ന കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. പ്രതിസന്ധികൾ അനേക രാജ്യങ്ങളിൽ, നൈജീരിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ ക്രൈസ്തവർ വധിക്കപ്പെടുന്നു. ലോകമെമ്പാടും അസമാധാനം വർദ്ധിക്കുകയാണ്. മനുഷ്യന് മനുഷ്യനെ കൊല്ലുവാനായിട്ട് മടിയില്ല. അനീതി വർദ്ധിക്കുന്നു, തിന്മ പെരുകുന്നത് ഒക്കെ നമ്മൾ കണ്ട ഒരു വർഷം. ഇതിനിടയിലും ഈ ഇരുട്ട് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോഴും തിന്മ വർദ്ധിക്കുമ്പോഴും ഇരുളിൽ പ്രകാശമായിട്ട് ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം, വേദനകൾ ഒപ്പിയെടുക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു, അവൻ നൽകുന്ന സമാധാനം അവനോട് കൂടെയായിരുന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ 2020 നമ്മൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അതിലുപരി, അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം നമുക്ക് ദൈവം തന്നിരുന്നു. ഉറപ്പാണ്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച സമയങ്ങൾ, തീരാ രോഗങ്ങൾ സൗഖ്യമാക്കിയ നിമിഷങ്ങൾ, ദൈവത്തിൻ്റെ ആ വലിയ ഒരു കരുതലും പരിപാലനയും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഫിലിപ്പി 3:12, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിനെ സ്വന്തമാക്കി ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ കഷ്ടതയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലുമെല്ലാം കർത്താവിൻ്റെ കൂടെയുണ്ട്. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുൻപേറുന്നു. എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു, എൻ്റെ മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. 2020 നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ, സഹനങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, അതിലേക്ക് നോക്കി വേദനിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് 2020 അവസാനിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന കണ്ണുനീരും ദുഃഖങ്ങളും തകർച്ചകളൊക്കെ നമുക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നേറാം. വചനം പറയുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ മുൻപിൽ നല്ലതു ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുൻപിൽ സമൃദ്ധി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുൻപിൽ അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഉറപ്പാണ്, പിന്നിലുള്ള സങ്കടങ്ങളും നിരാശകളും തകർച്ചകളും വേദനകളും കടബാധ്യതകളും തീരാ രോഗങ്ങളും പരാജയങ്ങളും അതിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കാതെ 2020 ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നിലുള്ളവയെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിരാശപ്പെടാതെ, പ്രത്യാശ എന്ന ഹൃദയത്തോടെ നമുക്ക് മുന്നേറാം.
കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.